നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 മെയ് മാസത്തെ മകര നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ, മകര നക്ഷത്രത്തിൻ്റെ ആദ്യ 30 നാഴിക ഇടവക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ലഗ്നത്തിൽ ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്ര സ്വക്ഷേത്ര ബലവാനായി ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. ധനാധിപതി സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. അത് എന്നാൽ സൂര്യനും രാഹുവും ലഗ്നത്തിൽ തന്നെയാണ്. അപ്പോൾ പരാജയ ശിരോരുക്ക് തലവേദന ഉണ്ടാകുക, ദേഷ്യം എടുത്തിയാട്ട്, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാ രീതിയിലുള്ള ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അപക്ഷമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനിട വരുത്താനുള്ളൊരു സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഇപ്പോഴുള്ള പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ എല്ലാ നക്ഷത്രക്കാർക്കും ജാതകത്തിൽ ഗുണഫലങ്ങളുണ്ടെങ്കിലും ആ ഫലങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ബന്ധനദോഷമാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ലോകത്തിൽ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായിരിക്കുന്ന വിഷയങ്ങൾ കർമ്മസംബന്ധമായിട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈയൊരു അവസ്ഥ, പൊതുവായിട്ടുള്ള ഈ ഒരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് അത് എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മകര നക്ഷത്രക്കാരെ സംബന്ധിച്ചും, പ്രത്യേകിച്ചും മകര നക്ഷത്രം തന്നെ ഇടവൻ കൂറുകാരെ സംബന്ധിച്ചും അതിൻ്റേതായിരിക്കുന്ന ദുരിതങ്ങൾ കുറച്ച് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലവ് വർദ്ധിക്കാനുള്ള യോഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ നിവർത്തി സ്ഥാനത്ത് ഘണകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് അനുഭവിക്കാനിട വരിക. അതേപോലെ എന്ത് കാര്യങ്ങൾക്കും ആദ്യം ഒരു തടസ്സമുണ്ടാകുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് യോഗം. എന്നാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9 ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. എങ്കിൽ പോലും ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നേകുജ ക്ഷതധനു ശരീരത്തിന് ചതവ് പോലെയുള്ള കാര്യങ്ങൾ, എടുത്തിയാട്ടം, ദേഷ്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ചില്ലറ രോഗങ്ങൾ, ഒരു രോഗം മാറിയാൽ അടുത്ത രോഗം എന്നുള്ള രീതിയിൽ രോഗങ്ങൾ മാറി മാറി വരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ദേവീപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് മിഥുനക്കൂറുകാർക്ക് നല്ലതാണ്. ദൈവാധീനമുള്ള സമയമാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ രോഗമായിട്ട് അനുഭവത്തിൽ വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ശത്രുക്കളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വന്തം ശക്തിയെ, അഭിമാനവും മറ്റുള്ളവരുടെ മുന്നിൽ ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. എന്നാലും മാനസികമായി കുറച്ച് ടെൻഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് പ്രതീക്ഷിക്കുന്ന രീതിയിൽ സ്വതന്ത്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരാനുള്ളൊരു സാധ്യതയുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആദായം കിട്ടാനുള്ളൊരു യോഗമുണ്ട്. അതുപോലെ തന്നെ ഉന്നത വ്യക്തികളുമായിട്ട് സഹവസിക്കാനുള്ളൊരു യോഗവും കാണുന്നുണ്ട്. ചില സമയത്ത് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചതവ്, മുറിവ് പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.